Namaskaram. Samstanata, Itavanate, Saujinya, Onakit, in the Ella Jilagalim, Purnamai, Vidaranam Chaimana, Athikrava, Arichu. Samstanata Adiram, Saujinya, Onakit, Vidaranam Chaita, the Ara Jilagalil Matramana. Sadhangal Tigata than Alum, Packing Purtiagata than Alumana either. Idil Tolayati Padanun the Kitigal, Vidaranam Chaita, the Tirivendram Jilil, Ration Katagalana. Palakada 54, Alapura 51, Malappuram 11, Kottayam 3 ending name. Kollam Jilil, Uru Kitim, Vidranam Chaitavaitana, Patsya, Pudu Vidrana, Vagupinde Kanaka. Milmaida Ulpenangal, Cashew Corporation in the Kashivandi Peripum, Lepikata than Alana, Vidranam Pagi Gamai Poeda. In the Mudal Ella Jilagalim, Ration Katakal Badi, Purna Dodi, Kitigal Vidranam Chaimanana, Athikrava Vectamakunada. Chemas Tabangalil, Tamasakarka, Sarkar Nalguna, Ona Kitigal the Vidranam, Thirivananthapuram Pujapura, Rutha Sadanatil, Mandri R. Bindu, Ulkaran Chidu. Mandri G. R. Anil Athikshnaidu. Patanbadanti, the Arabicha, Ona Chandagal Badi, Antidu Samunda, Munugo Rubeda will pen up Naranavai, Mandri GR Anil Paranu. Idil Randagodil Param Rubeda, non subsidy Sathanangal, Urugo Rubeda, subsidy Sathanangal Mana. Ona Kit Vidranath and Pagamai, Samstanate Ration Gadagal, Nyarachim, Turan the Pravati, Pagaramula Avati, Patanbad Nalgum. Ona the Munbudane, Kitty Vidran Purti Akriana, Pacha Vidranavagopin election, Mandri GR Anil Arichu. Kadina Iribati Munamulana, Ona Kit Vidranam Arabisha, Sarbar Tagara Laidene Turana, Paledatum, Kit Vidranam Tarasa Petrino. Samstana the Ikuri Lavakum Ona Kitical Lepikilla, Manya Kadagar Kamatram, Ona Kitinalga, Mandrasubayam Tirimanichino. Egadesham, R. Lakshatolam Burka, Kit Nalgum. Agadi Mandrangalkum, Anath Halingalkum, Kitinalgumana, Sarkar Arichitunda. Kaduta Sampatika Protestantia Turana, Itamana, Ona Kitical the Enam, Vitikorajada. Kitil Ulpatenda Sathanang Lakurche, Pertega Yogam, Tiriman Meditino. കഴിഞ്ഞ വർഷം എല്ലാ കാർഡ് ഉടമകൾക്കും സർക്കാർ 13 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റാണ് സൗജന്യമായി നൽകിയത്. ഇതുവഴി 425 കോടി രൂപയാണ് ചിലവ് വന്നത്. കഴിഞ്ഞ വർഷം 90 ലക്ഷം കാർഡ് ഉടമകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 93.7 ലക്ഷമായി ഉയർന്നു. ഇതിനു പുറമേ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ 45 കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. അതേസമയം ഓണക്കിറ്റിനായി സാധനങ്ങൾ എത്തിക്കേണ്ട സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ്. സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ 4389 കോടിയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. ഇതോടെ ഓണ വിപണിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോലും സാധിക്കാത്ത പ്രതിസന്ധിയിലാണ് സപ്ലൈകോ എന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എല്ലാവർക്കും ഓണക്കിറ്റ് നൽകുക എന്നത് മുൻപുണ്ടായിരുന്ന രീതിയല്ല. കോവിഡിന്റെ സമയത്തും അതിനുശേഷവും നടത്തിയതുപോലെ ഓണക്കിറ്റ് വിതരണം ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഓണക്കാലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്ന് വ്യക്തമാക്കിയ ധനമന്ത്രി ഓണത്തിന് ഇനിയും സമയമുണ്ടല്ലോ എന്നും നേരത്തെ മറുപടി പറഞ്ഞിരുന്നു. അതേസമയം KSRTC സർക്കാർ ഇത്തരത്തിൽ സഹായങ്ങൾ നൽകിയിരുന്നില്ല, അത് അവർക്ക് വേണ്ടി വന്നിരുന്നില്ല എന്ന കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി. എണ്ണ വിലക്കയറ്റം, കേന്ദ്ര സർക്കാർ നയങ്ങൾ എന്നിവയെല്ലാമായി പിന്നീട് KSRTC പ്രതിസന്ധിയിലാവുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളാണ് പൊതുമേഖലയെ ആകെ ബാധിക്കുന്നത്. കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ പൊതുമേഖലയെ ശക്തിപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും പിന്തുണ നൽകുകയുമാണ് ചെയ്യുന്നതെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. KSRTC പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും കെട്ടിടങ്ങൾ പണിയുന്നതിനുമായി മൂലധന നിക്ഷേപമടക്കം സർക്കാർ നൽകിയിട്ടുണ്ട്. KSRTC വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ശമ്പളത്തിനും പെൻഷനുമായി ഒരു മാസം 120 കോടി രൂപയിലധികമാണ് ചെലവ് വരുന്നത്. അത് സ്ഥിരമായി നൽകാമെന്ന് സർക്കാർ ഏറ്റിട്ടില്ല. എന്നാൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് മുൻപ് ലഭിച്ചിരുന്ന നികുതി വിഹിതം ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് ലഭിച്ചാൽ പ്രതിവർഷം 20,000 കോടി രൂപ അധിക വരവുണ്ടാകും. ഈ പണം കേരളത്തിന് ലഭിക്കാത്തത് എന്താണെന്നും മന്ത്രി ചോദിച്ചു. സപ്ലൈകോയ്ക്ക് കുറച്ച് തുക അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ഓണക്കിറ്റിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എന്ന് നേരത്തെ വിശദീകരിച്ചു എങ്കിലും ഇപ്പോൾ ഓണക്കിറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ലഭിച്ചിരുന്നതുപോലെ ഓണക്കിറ്റ് ഇത്തവണ ലഭിക്കില്ല. മുൻപും എല്ലാവർക്കും നൽകിയതുപോലെയുള്ള ഓണക്കിറ്റ് ഇത്തവണ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള വരുമാനം പരാമർശിച്ച ധനമന്ത്രി 100 രൂപ വേണ്ടതിൽ 70 രൂപയും സംസ്ഥാനം ഉണ്ടാക്കണം എന്ന സ്ഥിതിയാണെന്ന് അഭിപ്രായപ്പെട്ടു. മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇത് 40-50 മതി. ബാക്കി 60-50 കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വിഹിതമാണ്. കേരളത്തോട് ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായി കേന്ദ്ര സർക്കാർ പെരുമാറുന്ന കാര്യവും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാനാവാത്തതിന് ധനമന്ത്രി കേന്ദ്രത്തെ വിമർശിച്ചു. എണ്ണവിലക്കയറ്റം, കേന്ദ്രനയം, നികുതി വിഹിതം സംസ്ഥാനത്തിന് ലഭിക്കാത്ത അവസ്ഥ ഇവ പരാമർശിച്ചാണ് ഇത്തരത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടത്. ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് സംസ്ഥാന സർക്കാർ സഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു.